കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ഇന്നോവ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അസാം സ്വദേശി ഹാറൂൺ റാഷിദിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള സൗകര്യമാണ് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റി ഒരുക്കി നൽകിയത്. അസാം സ്വദേശിയായ ഹാറൂൺ റാഷിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇവിടെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജനാസ അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ആസാമിലെത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരുപാട് സാമ്പത്തിക ബാധ്യതയുമുള്ളത്. തുടർന്ന് നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോ തൊഴിലാളിയായ അബ്ദുറഹിമാൻ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയത്. നമ്മൾ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തോട്ട് രാവിലെ വന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും അവരെ ഇതിന് വേണ്ട പേപ്പറുകളും കാര്യങ്ങളും ശരിയാക്കി കൊടുത്ത് അവരെ വീട്ടിൽ നിന്ന് ഈ മരിച്ച ആളുടെ ഭാര്യൻ്റെ ഒരു പിന്നെ സമ്മതപത്രമൊക്കെ വരുത്തി ഇതൊക്കെ ക്ലിയർ ആക്കി കൊടുത്തു. അത്ര തന്നെ അപകടത്തിന് ശേഷം ആശുപത്രി ചികിത്സക്കായി ഭീമമായ തുക ആവശ്യമായ സാഹചര്യത്തിൽ സ്ഥലം MLA നജീബ് കാന്തപുരം ഇടപെട്ട് തുകയിൽ ഇളവ് വരുത്തിയെന്നും മരണപ്പെട്ട ഹാറൂൺ റാഷിദിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. നല്ല സഹായം, നല്ല ആൾക്കാരാണ് നമ്മള് MLA നമുക്ക് സഹായിക്കുകയും മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടിട്ട്. പിന്നെ അതേമാതിരി ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ നമ്മൾ റഹ്മാൻ എന്താ ഒരു റഹ്മാൻ അങ്ങനെ ഒരു പേരാണ്, നല്ല മനുഷ്യനെ നല്ല സഹായിക്കും നമ്മൾക്ക്. മരണപ്പെട്ട ഹാറൂൺ റാഷിദ് ഒരു വർഷം മുൻപാണ് ജോലി ആവശ്യാർത്ഥം കേരളത്തിലെത്തിയത്. അവസാനമായി പെരിന്തൽമണ്ണയിൽ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. 4 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് കൂടിയാണ് മരണപ്പെട്ട ഹാറൂൺ റാഷിദ്.